സ്പൂണ്, ബട്ടറ്, ഫ്രഷ് ക്രീം എന്നിവയൊക്കെ ചേർത്ത് വളരെ ക്രീമി ആയി തയ്യാറാക്കി എടുക്കുന്ന ഒരു വിഭവമാണ് ബട്ടർ മഷ്റൂം മസാല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ബ്രെഡ്, റൊട്ടി, നാൻ എന്നിവയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ബട്ടർ മഷ്റൂം മസാല. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കായിട്ട് ഇതിന് പരിചയപ്പെടുത്തുന്നു സമീന. തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 200 ഗ്രാം കൂൺ, 2 സവോള അരിഞ്ഞത്, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ കസൂരി മേത്തി, 2 ടേബിൾസ്പൂൺ ബട്ടർ, ഉപ്പ്, അരിഞ്ഞ മല്ലിയില, 1 കപ്പ് ഫ്രഷ് ക്രീം, തക്കാളി പ്യൂരി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി ഉരുകി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കരിഞ്ജീരകം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞ സവോള ചേർത്ത് നന്നായി വഴറ്റാം. പാകത്തിനായി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർക്കാം. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് ഇളക്കി നല്ല പാകത്തിനാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി പ്യൂരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൂണെല്ലാം ചേർത്ത് കൊടുക്കാം. കൂണിൽ ഓൾറെഡി ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. കൂൺ ചേർത്ത കൂണിലേക്ക് ഇതെല്ലാം ചേരുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ മല്ലിയില ചേർക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇനി ഇത് മൂടി വെച്ച് തിളപ്പിക്കാം. ആവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അല്പം കസൂരി മേത്തി ഇതുപോലെ നന്നായി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കാം. കുറച്ചു നേരം കൂടി ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.